ഹായ് ഫ്രണ്ട്സ്, ഐ ആം റഷീദലി, ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്, നമ്മൾ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോ ഇടുകയുണ്ടായി, എം സി ഐ ഡിസോൾവ് ആയി, എൻ എം സി ഐ എന്നു. എം സി ഐ വെബ്സൈറ്റ് ഇനി സെർച്ച് ചെയ്താൽ കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോ ഇടുകയുണ്ടായി. ഇനി ഞാൻ വന്നിരിക്കുന്നത് എൻ എം സിയുടെ പുതിയ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. നമ്മൾ ഡിസോൾവ് ആയത് പറഞ്ഞു, പക്ഷെ എന്തുകൊണ്ട് ഇംപ്ലിമെന്റ് ആയത് അഥവാ റിലീസ് ആയത് പറഞ്ഞില്ല എന്ന് വേണ്ട. ഓക്കെ, എൻ എം സിയുടെ പുതിയ വെബ്സൈറ്റ് www.nmc.org.in പുതിയത് റിലീസ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നമുക്ക് വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്കാം, എന്തൊക്കെയാണ് അപ്ഡേഷൻസ്, പുതിയ എന്തൊക്കെ വന്നത് അഥവാ പഴയത് അതുപോലെ തന്നെയാണോ, ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഓക്കെ, എൻ എം സിയുടെ വെബ്സൈറ്റ് വന്ന www.nmc.org.in. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഡയറക്റ്റ് എൻ എം സിയുടെ വെബ്സൈറ്റിലേക്ക് പോകും. ഓക്കെ, ഇതാണ് എൻ എം സിയുടെ വെബ്സൈറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എൻ എം സിയുടെ വെബ്സൈറ്റ് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടില്ല, പല ഫീച്ചേഴ്സും അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ചില ഇതിലൊക്കെ കയറി കഴിഞ്ഞാൽ എറർ മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്, ഈ ലോഞ്ചിങ് ടൈം ആയതുകൊണ്ടായിരിക്കും. ഓക്കെ, അതിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് പല ഇതും ആക്റ്റീവ് അല്ല. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മുടെ എം സിയുടെ വെബ്സൈറ്റിൻ്റെ കെട്ടും മറ്റൊക്കെ തന്നെയാണ്. കളർ കോമ്പിനേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാം തന്നെ സെയിം, ഫീച്ചേഴ്സ് ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നല്ലാതെ വേറെ കാര്യമായിട്ട് ഇതിൻ്റെ സ്ട്രക്ചറിലൊന്നും മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, ഓവർസീസ് മെഡിക്കൽ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾ ഇവിടെ യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ഡെസ്കിനകത്ത് പോകാം, അതിനകത്ത് ഫോർ സ്റ്റുഡൻസ് ടു സ്റ്റഡി ഇൻ അബ്രോഡ് ഉണ്ട്. അതർവൈസ് നിങ്ങൾ മെനുവിലേക്ക് പോവാതെ തന്നെ നിങ്ങൾക്ക് അതിലേക്ക് പോകാൻ റൈറ്റ് സൈഡിൽ, റൈറ്റ് കോർണറിൽ ഒരു ബട്ടൺ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്, ഇന്ത്യ എൻട്രി ഫോർ ഇൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇതാണ് ലിസ്റ്റ്. ഓക്കെ, ഇത് എം സി ഐയുടെ സൈറ്റിൽ ഉണ്ടായിരുന്ന സെയിം ലിസ്റ്റ് തന്നെയാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ ചില യൂണിവേഴ്സിറ്റികൾ ആഡ് ആയിട്ടുണ്ട്, ചില കൺട്രികൾ ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ ആഡ് ആയിട്ടുണ്ട് എന്നുള്ളു. ഓക്കെ, ഈ ലിസ്റ്റാണ് നമ്മൾ വിദേശ മെഡിക്കൽ പഠനത്തിന് വേണ്ടി പോകാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്, ഈ ലിസ്റ്റിൽ ഉള്ള യൂണിവേഴ്സിറ്റി ആണോ എന്നാണ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നത്. ഇത് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓൾമോസ്റ്റ് ഫുള്ളായി കഴിഞ്ഞാൽ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് കിട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാൻ എൻ്റെ നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബൈ ബൈ.